السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله. ആദരണീയ രായ സഹോദരന്മാരെ സഹോദരിമാരെ, ഞായറാഴ്ച ബിസ്മയിൽ നടന്ന വീക്കെൻഡ് മീറ്റിൽ 700 സഹോദരി സഹോദരങ്ങൾ പങ്കെടുത്തു. സുരക്ഷിതമല്ലാത്തതും പൊളിഞ്ഞു വീഴാറായതുമായ ഈ ഓല ഷെഡിൽ താമസിച്ചിരുന്ന വിധവയായ സഹോദരിക്കും 5 വയസ്സിന് താഴെ പ്രായമുള്ള അവരുടെ 3 യത്തീം കുട്ടികൾക്കുമുള്ള വീടിൻ്റെ പണി ഈ ആഴ്ച ആരംഭിച്ചു. കഴിഞ്ഞ ചൊവ്വാഴ്ച ബിസ്മയുടെ പ്രവർത്തകരായ സഹോദരി സഹോദരങ്ങൾ ഈ ഓല ഷെഡ് പൊളിച്ചു മാറ്റുകയും അതേ ദിവസം തന്നെ ഈ വീടിനുള്ള തറയുടെ പണി പൂർത്തിയാക്കുകയും ചെയ്തു. ഖുർആൻ പഠിതാക്കളായ സഹോദരിമാരുടെ ഒരു കൂട്ടായ്മയാണ് ഈ വീട് പണിക്ക് സാമ്പത്തികമായി സഹായിക്കുന്നത്. ഈ വീട് പണി അള്ളാഹു എളുപ്പത്തിലും വേഗത്തിലും പൂർത്തീകരിച്ചു തരുമാറാകട്ടെ. വീട് പണിക്ക് സാമ്പത്തികമായി സഹായിച്ചവർക്കും വീട് പണിയിൽ ശാരീരികമായി അധ്വാനിച്ചവർക്കും അള്ളാഹു ഇരുലോകത്തും ഹൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. ആമീൻ. പച്ചക്കറി കച്ചവടം നടത്തുന്ന ഒരു സഹോദരൻ ബിസ്മയിൽ വരുന്ന പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് നൽകുന്നതിനായി 1 ലോഡ് പച്ചക്കറി നൽകിയിരുന്നു. പ്രയാസപ്പെടുന്ന 577 കുടുംബങ്ങൾക്ക് ഈ പച്ചക്കറി ഞായറാഴ്ച നൽകാൻ സാധിച്ചു. അൽഹംദുലില്ലാ. പച്ചക്കറി നൽകിയ സഹോദരന്റെ കച്ചവടത്തിൽ അള്ളാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. ആമീൻ. പച്ചക്കറി കിറ്റ് പാക്ക് ചെയ്യാൻ ശാരീരികമായി പങ്കാളിത്തം വഹിച്ച സഹോദരി സഹോദരങ്ങൾക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. സൽക്കർമ്മങ്ങൾ ഇനിയും ചെയ്യാനുള്ള തൗഫീക്ക് അള്ളാഹു അവർക്ക് നൽകുമാറാകട്ടെ. ആമീൻ. ഞായറാഴ്ച ബിസ്മയിൽ വരുന്ന യത്തീം കുടുംബങ്ങൾക്ക് നൽകുന്നതിനായി ഒരു സഹോദരൻ 115 നെയ്ച്ചോറ് വിഭവ കിറ്റ് നൽകിയിരുന്നു. അള്ളാഹു ആ സഹോദരന് ഇരുലോകത്തും നന്മകൾ നൽകുമാറാകട്ടെ. ആമീൻ. ഞായറാഴ്ച ബിസ്മയിലെത്തിയവർക്കെല്ലാമുള്ള ഉച്ചഭക്ഷണമായ ബിരിയാണി ഒരു സഹോദരി സ്പോൺസർ ചെയ്തിരുന്നു. അതുപോലെ ഒരു സഹോദരൻ 200 കുട്ടികൾക്കുള്ള ബിരിയാണി അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനും സ്പോൺസർ ചെയ്തിരുന്നു. ബിരിയാണി സ്പോൺസർ ചെയ്ത സഹോദരിക്കും സഹോദരനും അള്ളാഹു ഇരുലോകത്തും ഹൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. ആമീൻ. വിവിധ ആവശ്യങ്ങളുമായി ബിസ്മയുടെ മെയിൻ ഓഫീസിലെത്തിയ വിധവകളും യത്തീമുകളും രോഗികളുമായ 83 കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ആശ്വാസം നൽകാൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ സാധിച്ചു. ഈ ആഴ്ച നടന്ന ഓർഫൻ കെയർ സംഗമങ്ങളിൽ 350 വിധവകളായ സഹോദരിമാർ പങ്കെടുത്തു. ഓർഫൻ കെയറിൽ 5 കുടുംബങ്ങൾക്ക് കൂടി പുതിയതായി എല്ലാ മാസവും സ്കോളർഷിപ്പ് നൽകാൻ ഈ ആഴ്ച മുതൽ തുടങ്ങി. ഓർഫൻ കെയറിലെ കുട്ടികൾക്കായുള്ള ആദരവ് സംഗമത്തിൽ ഞായറാഴ്ച 130 വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ പങ്കെടുത്തു. ആദരവ് സംഗമത്തിൽ പങ്കെടുത്ത കുട്ടികൾക്കെല്ലാം ഒരു സഹോദരി കളർ പെൻസിൽ കിറ്റ് ഗിഫ്റ്റായി നൽകിയിരുന്നു. അള്ളാഹു ആ സഹോദരിക്ക് ഇരു ലോകത്തും നന്മകൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഓർഫൻ കെയറിലെ വിധവകളായ സഹോദരിമാർക്കും അവരുടെ കുട്ടികൾക്കും നിത്യ ചെലവിന് എല്ലാ മാസവും സ്കോളർഷിപ്പ് നൽകുന്ന സഹോദരി സഹോദരങ്ങളുടെ സമ്പത്തിൽ അള്ളാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. ആമീൻ. മെഡിക്കൽ വിങ്ങിലെ ജനറൽ ക്ലിനിക്ക് ലാബ് ഫാർമസിയിലൂടെ 119 രോഗികളെ പരിശോധിക്കാനും മരുന്ന് നൽകാനും ഞായറാഴ്ച സാധിച്ചു. മാരക രോഗങ്ങൾ ബാധിച്ച് സ്ഥിരവരുമാനമില്ലാത്ത പേഷ്യൻസ് കെയറിലെ 53 രോഗികളുടെ കുടുംബങ്ങൾക്ക് ചികിത്സക്കും മറ്റ് ആവശ്യങ്ങൾക്കുമുള്ള സഹായങ്ങൾ നൽകാൻ ഞായറാഴ്ച സാധിച്ചു. അൽഹംദുലില്ലാ. ആവശ്യക്കാരായ 142 കുടുംബങ്ങൾക്ക് ഞായറാഴ്ച ഭക്ഷ്യവിഭവ കിറ്റുകൾ നൽകി. സെന്ററിൽ പ്രവർത്തിക്കുന്ന റിഹാബ് എയ്ഡ് സെന്റർ ടെക്സ്റ്റൈൽസ് ഗൈഡൻസ് സെല്ലിലൂടെ പ്രയാസപ്പെടുന്ന നിരവധി കുടുംബങ്ങൾക്കും രോഗികൾക്കും ആശ്വാസം നൽകാൻ ഈ ആഴ്ചയും സാധിച്ചു. ബിസ്മയുടെ ഫിസിയോതെറാപ്പി സെന്ററിൽ ഈ ആഴ്ച 2 രോഗികളെ അഡ്മിറ്റ് ചെയ്തു. 2 രോഗികൾ ഡിസ്ചാർജായി. ഞായറാഴ്ച 11 കുടുംബങ്ങൾ പുതിയതായി ബിസ്മയിൽ രജിസ്റ്റർ ചെയ്തു. ഇതിൽ 8 യത്തീം കുടുംബങ്ങളാണ്. പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, ബിസ്മി ബന്ധപ്പെടുന്ന പ്രയാസപ്പെടുന്ന കുടുംബങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ താൽപ്പര്യമുള്ള സഹോദരി സഹോദരങ്ങൾ വീഡിയോയുടെ സൈഡ് ബാറിലുള്ള വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. ബിസ്മിയുമായി സാമ്പത്തികമായും ശാരീരികമായും സഹകരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും അള്ളാഹു ഇരുലോകത്തും ഹൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. അവരുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. ആമീൻ. ربنا تقبل منا انك انت السميع العليم. السلام عليكم ورحمه الله.